ചിലപ്പ സമയത്ത് തുടങ്ങുകയാണ്. ഇവിടെയും സൗദി അറേബ്യയിൽ ചില രണ്ടര മണിക്കൂർ വ്യത്യാസം നടക്കട്ടെ. ഏയ്, അതുപോലെ ലൈലത്തുൽ ഖദറൊക്കെ അവിടുത്തെ രാത്രി ഇവിടുത്തെ ഇവിടുത്തെ രാത്രിയല്ലേ എന്ന് ന്യായീകരിക്കാൻ വേണമെങ്കിൽ, പക്ഷേ എവിടുന്ന് കിട്ടിയതൊക്കെ? കാരണം എന്താ പറയുക, ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ ജന്മദിനം കൊണ്ടാടുന്നുണ്ട് ഡിസംബർ മാസത്തിൽ. ഡിസംബർ 25 ക്രിസ്മസിന്റെ പ്രധാന ദിവസം. അന്ന് രാത്രി 12 അച്ഛന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ പാട്ട് കുർബാന തുടങ്ങുന്നത്. അതെന്താ അച്ചോ? അങ്ങനെ യേശുവ പ്രസവിച്ച സമയം അതാണ്. അപ്പൊ ശരിക്ക് ചാണിന് ചാണ്, മുഴത്തിന് മുഴം അല്ലേ? ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങളെ അമിതമായി വാഴ്ത്തി പറയല്ല കേട്ടോ. ഇന്നമാൻ അബ്ദുൻ, ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. അള്ളാഹുവിന്റെ അടിമ അവന്റെ റസൂലു എന്നേ പറയാവൂ. റസൂലിനെ പ്രശംസിച്ചുകൂടാ എന്നല്ല, പക്ഷെ പ്രശംസക്ക് അതിരുവിടാൻ പാടില്ല. മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞല്ലോ, മാഷാ അല്ലാഹു വശീത, നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ. സമപ്പെടുത്തുകയാണോ? അല്ലാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞോ. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കിടയിൽ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഉണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരുത്തുകയാണ് ചെയ്തത്. അപ്പൊ തന്റെ മുമ്പിലുള്ള നസാറ സമൂഹത്തിന് പിഴവ് പറ്റിയത് പ്രവാചക സ്നേഹത്തിൽ അതിരുകടന്നതായിരുന്നു, അമിതമായി വാഴ്ത്തിയതായിരുന്നു. അത് തന്നെയാണ് തന്റെ ഉമ്മത്തിന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയത്. അതുകൊണ്ട് ഞങ്ങൾ അത് ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം സമുദായമേ, നമുക്കുള്ള മുന്നറിയിപ്പുകളാണ് ഇതൊക്കെ. അതിപ്പെന്താ നമുക്ക് ബാധകം, അതെന്തിനാ ഞങ്ങളോട് പറയണ് എന്ന് പറയല്ല, അതിനൊക്കെ നമുക്ക് പാഠങ്ങളുണ്ടെന്നാണ് മുൻകാല പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ഷാഫി മദബിലെ കിതാബുകൾ വായിച്ച് സവാജിർ വായിച്ചു, അതുപോലെ ശറഹ് മുസ്ലിം നവവിയുടെ ശറഹ് മുസ്ലിം വായിച്ചു, പല ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചിരുന്നു, മഹല്ലി വായിച്ചിരുന്നു, പലതും വായിച്ചിരുന്നു. ഖബറിന്റെ മീത ബിനാ പാടില്ല, കിതാബത്ത് പാടില്ല, തജ്സീസ് പാടില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തന്നെ തുനിയാതെ മൂപ്പര് പറയാണ്. മുസബ്ബലത്തായ ഭൂമിയിൽ കെട്ടിടം ഉണ്ടാക്കുക എന്നൊരു ചർച്ച ഉണ്ട് ഷാഫി മദബിൽ എന്നാണ്. പൊതു ഖബർസ്ഥാനില് കെട്ടിടം ഉണ്ടാക്കിയാൽ പിന്നുള്ളവർക്ക് ഖബർ ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അങ്ങനത്തെ ഒരു ചർച്ച മാത്രമുള്ളൂ എന്ന് പറഞ്ഞ ആ ചർച്ചയെ മൂപ്പര് അങ്ങട്ട് ലഘൂകരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു വാചകം സഖാഫി മുറിച്ചു മാറ്റി. ഷാഫി മദബിനെ സംബന്ധിച്ച് പറയുമ്പോ ഷാഫി മദബിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അന്യായമായ വിഭജനമുണ്ട് ഈ ഖബർസ്ഥാന്റെ കാര്യത്തിൽ. സ്വന്തം സ്ഥലത്ത് ഖബറുണ്ടാക്കിയാൽ അത് കെട്ടിപ്പൊക്കണേ കറാഹത്തേ ഉള്ളൂ. ആളുകൾ മറവ് ചെയ്യുന്ന പൊതു ഖബർസ്ഥാനിലാണെങ്കിലോ അത് ഹറാമും. ഇമാം അഹമ്മദിനെ പോലുള്ളവർ, ഇമാം അഹമ്മദിന്റെ മദ്ഹബ് പോലുള്ള മദ്ഹബുകളിൽ ഇത്തരം വിഭജനം തെറ്റാണെന്നും അത് ശരിയല്ലെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഷാഫിയാക്കൾ അങ്ങനെയാണ്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോ ഷാഫി മദ്ഹബിനെ സംബന്ധിച്ച് ഇത് തന്നെയാ ഞങ്ങളും പറഞ്ഞത്, ഒറ്റ മദ്ഹബിന്റെ കിതാബിനും അത് ജായിസാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും പൊതുസ്ഥലത്തുള്ള ഖബറെങ്കിലും പൊളിക്കണമെന്ന് നിങ്ങൾ സമ്മതിക്കൂലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ മൂപ്പര എന്റെ ഭാഗം ഇട്ട് മുറിച്ച് കട്ട് ചെയ്തു. എന്ത്, ഇതന്നെ ഞങ്ങളും പറയുന്നത്, കണ്ടോ ചാലിയം കണ്ടനത്തിന്റെ ഗുണം. സക്കരിയാ സലാഹിപ്പോ സമ്മതിച്ചു, പൊതുസ്ഥലത്തെ ഹറാമുള്ളൂ, സ്വന്തം സ്ഥലത്ത് കറാഹത്തേ ഉള്ളൂ എന്നിപ്പോ സമ്മതിച്ചു. ഇതാണോ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള തർക്കം എന്ന് ചോദിച്ചു തൈമര് പ്രസംഗം. അപ്പൊ അത് മുറിച്ചു മാറ്റി എന്ന കാര്യം കഴിഞ്ഞ പ്രസംഗത്തിൽ അനീഫ മൗലവി ക്ലിപ്പ് സൈതം തെളിയിച്ചിരുന്നു. അപ്പൊ മുറിച്ച് മാറ്റിയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അലവി സഖാഫി ഉരുണ്ടു മറിയുന്ന ഒരു ക്ലിപ്പാണ് അടുത്ത കാണുന്നത്. ശ്രദ്ധിച്ചു കണ്ടോളി. സക്കരിയ സലാഹി പ്രസംഗിച്ചു അത്രേ മഖ്ബറയെ കുറിച്ച്. മഖ്ബറയിൽ, അതായത് മഹാത്മാക്കളെ മഖ്ബറ പൊതുസ്ഥലത്താണെങ്കിൽ ജാറം ഉണ്ടാക്കുന്നത്, പൊതുസ്ഥലത്താണെങ്കിൽ കറാഹത്ത്, പൊതുസ്ഥലത്താണെങ്കിൽ ഹറാമ്, സ്വന്തം സ്ഥലത്താണെങ്കിൽ കറാഹത്ത്, അതന്നല്ലേ ഞങ്ങളും പറയുന്നത് എന്ന് സക്കരിയ സലാഹി പ്രസംഗിച്ചിരുന്നു കഴിഞ്ഞ തവണ. അപ്പൊ ഞാൻ അതിനെ വിമർശിച്ചു പറഞ്ഞു, അതാണോ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള തർക്കം, പൊതുസ്ഥലത്താകുമ്പോ ഹറാമ്, സ്വന്തം സ്ഥലത്താകുമ്പോ കറാഹത്താണ് നമ്മൾ തർക്കം. അല്ലല്ലോ, മഖ്ബറയും ജാറും ഉണ്ടാക്കാൻ പറ്റുമോ പറ്റൂലേന്നാ, അത് പൊതുസ്ഥലമായാലും വേണില്ല, അല്ലാത്ത സ്ഥലമാണെങ്കിലും വേണില്ല. ഉണ്ടാക്കൽ ശിർക്കും കുഫ്റുമാണ്, ഉണ്ടാക്കിയവൻ മുശ്രിക്കാണ്, പോയവൻ ഗാഫറാണ് എന്നാ മുജാഹിദ് പറയണത്. ഞങ്ങൾ പറഞ്ഞത് അല്ലാന്നുമാണ്. ഇതല്ലേ നമ്മൾ തമ്മിലുള്ള തർക്കം എന്ന് ഞാൻ ചോദിച്ചിരുന്നു.
അപ്പൊ അതിന് ഈ ഹനീഫ മൗലവി കായക്കൂടി പറയാണ് അതാ സക്കരിയ സലാഹിന്റെ പ്രസംഗത്തെ കട്ട് ചെയ്തതാണ്. അങ്ങനെ അയാ സക്കരിയ സലാഹി പറഞ്ഞതിന് ശേഷം അയാൾ വീണ്ടും വേറെയും പറയുന്നുണ്ട്, അത് അലവി സക്കാഫി കട്ട് ചെയ്തതാണ്. അപ്പൊ സക്കരിയ സലാഹിന്റെ ആ ഭാഗം ആ പ്രസംഗങ്ങളുടെ ഭാഗം ഒന്ന് വെച്ചു കൊടുത്തു. അപ്പൊ അതൊന്ന് തീർക്കാറ് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണേ. ശാഫി മതപുരാരൻ പറഞ്ഞ ചെറിയ മസാല പ്രശ്നം ഞാൻ ചോദിക്കട്ടെ, എന്തായാലും പാടില്ല എന്നല്ലേ ഉള്ളത്? സ്വന്തം സ്ഥലത്ത് കറാഹത്ത്, സ്വന്തം സ്ഥലത്ത് ജായിസ് എന്നല്ലല്ലോ അല്ലേ? സ്വന്തം സ്ഥലത്ത് ജായിസ് എന്നല്ലോ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം സ്ഥലത്താണെങ്കിലും കറാഹത്താണ്, പൊതുസ്ഥലത്താണെങ്കിൽ പൊതു ഖബർസ്ഥാനിലാണെങ്കിൽ ഹറാമാണ് അതന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് സക്കരിയ സലാഹി പറഞ്ഞത്. അതിനാ ഞാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോളിങ്ങൾ. അതിനെ ഞാൻ പിടിച്ചത്. അതിനുശേഷം അയാൾ എന്ത് പറയുന്നുണ്ട്? ഷാഫി മദ്ഹബിൽ അത് തന്നെയാണുള്ളത്, അതും അയാൾ പറയുന്നുണ്ട് കേട്ടോളുകൾ. ആ സുഹൃത്തുക്കളെ, പൊതുസ്ഥലത്ത് ഹറാമ്, സ്വന്തം സ്ഥലത്ത് കറാഹത്ത് എന്ന ഷാഫി മദ്ഹബിനെ സംബന്ധിച്ച് ഞങ്ങളത് പറഞ്ഞു. പക്ഷെ ഞാൻ ഷാഫി മദ്ഹബിനെ സംബന്ധിച്ച് ഞങ്ങളത് പറഞ്ഞു, ഷാഫി മദ്ഹബിലും അങ്ങനെ ഉണ്ട്. ഇതാണ് ആ വിഷയം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അയാളാ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ സക്കരിയ സലാഹിന്റെ ഭാഗം എനിക്ക് പൗതി കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇവിടെ ഇല്ല. ഇത് മനസ്സിലാക്കണം. മൂപ്പര് കട്ട് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ അപ്പി ഉരുണ്ട് മറിഞ്ഞോക്കെ. കേട്ടോൽക്ക് എന്ത് മനസ്സിലായി? ഷാഫി മദബിനെ സംബന്ധിച്ച് ഞങ്ങളത് പറഞ്ഞു. ഷാഫി മദബിലാണ് ആ നിയമം, ഞങ്ങളെ വാദതല്ലല്ലോ. അപ്പൊ അത് വളരെ വ്യക്തമാണ്. പക്ഷെ അവിടെ ഇടയിലങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഇന്നിട്ട് ഇയാൾ പിന്നെയും പറയുന്നുണ്ട് എന്നാണ്, ഇടയിലാണ് മുറിച്ചു. എന്നിട്ട് മൂപ്പരെ ഇടയിൽ ഒരു വർത്താനം കൊണ്ടുവന്ന് അതല്ല എന്തുണ്ടാക്കിയത്? അപ്പൊ സുഹൃത്തുക്കളെ, കട്ട് ചെയ്തത് എന്തിനാണ്? ഷാഫി മദബിലെ വാദമല്ല ഞങ്ങൾക്കുള്ളത്, മദ്ഹബിന്റെ കിതാബുകളും ഷാഫി മദബിലെ ഉദ്ധരണികളും ഞങ്ങൾ ഉദ്ധരിക്കുന്നത്. നിങ്ങളുടെ മദ്ഹബ് നിങ്ങൾക്ക് തെളിവാണല്ലോ, ഹദീസ് നിങ്ങൾ എടുക്കൂലെങ്കിൽ മദ്ഹബെങ്കിലും നിങ്ങൾക്ക് എടുത്തൂടെ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. അല്ല, ഞങ്ങൾക്ക് തെളിവല്ല, മദ്ഹബിലെ കിറ കിതാബുകളല്ല ഞങ്ങളുടെ തെളിവ്. മദ്ഹബി ഗ്രന്ഥങ്ങളിൽ ഹദീസുകൾക്ക് വിരുദ്ധമായത് കണ്ടാൽ അത് തള്ളിക്കളയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. നേരെവെച്ച് നിങ്ങള് നമ്മളെ കോജാക്കന്മാരെ കിതാബല്ലേ എന്ന് പറഞ്ഞ ടൈമ കടിച്ചു തൂങ്ങാൻ നിൽക്കും. ഞങ്ങള് സഹീഹായ ഹദീസിനോട് യോജിച്ചത് ഏത് മദ്ഹബിന്റെ കിതാബിൽ കണ്ടാലും അത് ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളതാണ് ഞങ്ങൾ ഇത്ര കാലം പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള വിഷയം. സുഹൃത്തുക്കൾ, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. മൂപ്പരെ ബ്രിട്ടീഷ് വിരോധവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതുപോലെ പല പല കാര്യങ്ങളും ഇൻഷാല്ല അതിന്റെയൊക്കെ നല്ല നല്ല ക്ലിപ്പുകൾ നമുക്ക് കാണേണ്ടതുണ്ട്. തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് പറയാനുള്ളതൊക്കെ ഞാനിത് പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോ ഷാഫി മദബിലെ പണ്ഡിതന്മാര് അവരൊന്നും ഹദീദ് കണ്ടിട്ടില്ലേ എന്നൊക്കെ ഇവിടെ ചോദിച്ചു. ലാനത്തുള്ളാഹി യഹൂദി വന്നസാറ എന്നത് കണ്ടിട്ടില്ലേ? അവരിൽ ചിലരൊക്കെ അത് പുണ്യകർമ്മമാണ് കുമ്പുണ്ടാക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ ചോദിക്കട്ടെ. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച ഷാഫി പണ്ഡിതന്മാർ ഉദ്ധരണികളാണ്. അതിന് മറുപടി പറയാ? അതിന് അത് മറുപടി മറ്റേ ആൾ എങ്ങനെയും പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് ഇതിന് മറുപടിയാവോ? ഞാൻ ഉദ്ധരിച്ച ഷാഫി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങള്, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഖുർത്തുബിയുടെ ഉദ്ധരിച്ചത്, ഇതെല്ലാം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ സംസാരിച്ചതാണ്. അതിന് മറുപടി പറയാതെ അവരൊന്നും ഹദീസ് കണ്ടിട്ടില്ലേ എന്ന് ഒരു കുമ്പുണ്ടാക്കണയെ സംബന്ധിച്ച് വേറെ ആരോ പറഞ്ഞത് എടുത്തുദ്ധരിച്ചിട്ട് അങ്ങനെയും ഒരു കീലുണ്ട്, അങ്ങനെയും ചിലർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മറുപടിയാവുകയില്ല. പിന്നെ ആദരവും ആരാധനയും കൂട്ടിക്കുഴച്ചു എന്നാണ്. ഞങ്ങൾ മഹാന്മാരെ ആദരിക്കുകയാണ്, ആരാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നിട്ടോ ആരാധനയാവണമെങ്കിൽ ദിവ്യത്വം കൽപ്പിക്കണം എന്നാണ്. എന്നിട്ട് വിചിന്തനം എടുത്ത് വായിക്കുന്നുണ്ട്, ഇതോ എന്റെ കയ്യിലിരിക്കുന്നത് വിചിന്തനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായില് വിളിച്ചു പറയുന്നുണ്ട് വിചിന്തനത്തെ സംബന്ധിച്ച്. പക്ഷെ യഥാർത്ഥത്തില് വിചിന്തനത്തിൽ എന്താ ഉള്ളത്? ദിവ്യത്വം കൽപ്പിക്കുക. ദിവ്യത്വം കൽപ്പിച്ചാലാണ് ദിവ്യത്വം കൽപ്പിച്ചാലാണ് ഇബാദത്ത് തഖീദ. എന്റെ കയ്യിലുള്ളത് വിചിന്തനമാണ്. ഇതിൽ പറഞ്ഞെന്താ? ആദവിനെ ആരാധിക്കാനല്ല അള്ളാഹു കൽപ്പിച്ചത്, ആദവിന്റെ മുമ്പിൽ കുമ്പിടാനാണ്. കേവലമായ വണക്കത്തിന് ഇസ്ലാമിൽ ആരാധന എന്ന് പറയില്ല. ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അതിന്റെ അദൃശ്യ രീതിയിൽ നമുക്ക് ഗുണദോഷങ്ങൾ വരുത്താൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന വണക്കത്തിനാണ് ആരാധന എന്ന് പറയുക. അത്തരം വണക്കത്തിനല്ല അള്ളാഹു ഇബ്ലീസിനോട് കൽപ്പിച്ചത്. അതിലെന്താ കുഴപ്പമുള്ളത്? ഇത് മുസ്ലിയാർ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞേർത്തിങ്ങളും എത്തിയെന്നാണ്. അത് ഇത് കിട്ടൂല. ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവത്തിന്റെ അവതാരമാണെന്നോ ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ തനായത്വത്തിലുണ്ടെന്നോ ഒക്കെ വിശ്വസിച്ചുകൊണ്ട് ചെയ്താലേ ആരാധനയാകുന്നതാണ്. അതാണ് ദിവ്യത്വം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അല്ല, ദിവ്യത്വം എന്ന് പറഞ്ഞാൽ അഭൗതികമായ അർത്ഥത്തിൽ, അഭൗതികമായ നിലക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മളെ സഹായിക്കാനോ നമ്മളെ ഉപദ്രവിക്കാനോ കഴിയും എന്ന വിശ്വാസത്തിൽ
അവർക്ക് അർപ്പിക്കപ്പെടുന്ന വണക്കം, അതാണ് യഥാർത്ഥത്തിൽ ഇബാദത്തായി മാറുന്നത്. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉപരിയായി സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ദിവ്യത്വം എന്ന് പറയുന്നത്. അല്ല, ദൈവമാണെന്ന് വിശ്വസിക്കലല്ല. മുസ്ലിയാരത് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് പൊളിഞ്ഞു പോയ പഴയ സമതീയത്തുണ്ടല്ലോ അതിലെ.